DCC Prakyapanathil High Command in the Tirumanate Swagatham Shinuena, VK Shrikanthan MP. Ellavareyum Chertha Petition Aikan Karuthula Nedavana, Thangappaninum, Adesamayam AV Gopinathinte Abhiprayam Avashyamillathathanum, Adeham Paranju. വെള്ളിയാഴ്ച രാത്രി പുതിയ ഡി സി സി പട്ടിക വന്നതും എ വി ഗോപിനാഥിനെതിരെയായിരുന്നു പാർട്ടി നേതാക്കളുടെ ഒളിയമ്പുകൾ. പുതിയ ഡി സി സി പട്ടിക ഹൈക്കമാൻഡിനെ സ്വാഗതം ചെയ്ത് മുൻ ഡി സി സി പ്രസിഡന്റ് പ്രതികരിച്ചെങ്കിലും ഗോപിനാഥിന്റെ പ്രതികരണത്തെ പൂർണ്ണമായും എതിർത്തു. പരസ്യമായ അഭിപ്രായ പ്രകടനം വിലക്കിയിട്ടുള്ള അച്ചടക്കം പ്രധാനമാക്കിയ പാർട്ടിയിൽ എ വി ഗോപിനാഥന്റെ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ആവശ്യമില്ലാത്തതാണ് എന്നതായിരുന്നു ഗോപിനാഥിനോടുള്ള ശ്രീകണ്ഠന്റെ മറുപടി. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. ഇപ്പോൾ പുതിയതായിട്ട് നിയമിതനായിട്ടുള്ള ഡി സി സി പ്രസിഡന്റ് കഴിയും മറ്റെല്ലാ സീനിയർ നേതാക്കന്മാരുടെയും അഭിപ്രായം ഓവലിച്ചെടുത്ത് അവരെയൊക്കെ കോൺഗ്രസ് നേരിടുന്ന ഇന്നത്തെ വെല്ലുവിളികൾ അതിനെ അതിജീവിക്കുക. കോൺഗ്രസ് മാത്രമല്ല ഇന്ത്യൻ സമൂഹവും ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അതെല്ലാം ഏറ്റെടുത്ത് പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്വം ഓരോ കോൺഗ്രസ് നേതാവിനുണ്ട്, ഓരോ കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. നമ്മൾ ഒറ്റക്കെട്ടായി തന്നെ ആ കാര്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകും. ഇല്ല, അതൊക്കെ ഓരോരുത്തരും വ്യക്തിപരമായി പറയുന്ന കാര്യങ്ങളാണ്. കെ പി സി സി പ്രസിഡന്റ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ചുമതല ഏറ്റെടുത്തപ്പോൾ ഒരു പാർട്ടിക്ക് ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടത് അച്ചടക്കമാണ്. അഭിപ്രായ പ്രകടനങ്ങൾക്കൊക്കെ വേദി കോൺഗ്രസ് പാർട്ടിയിലുണ്ട്, അത് ആ പാർട്ടി വേദികളിൽ മാത്രം ഉന്നയിക്കുക, അതാണ് എല്ലാവരും ചെയ്യേണ്ടത്. അച്ചടക്കം ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന ഒരു കെ പി സി സി പ്രസിഡന്റും നേതൃത്വവും പാർട്ടിക്കുള്ളപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും നേതാക്കന്മാർ പിന്മാറുകയാണ് ഏറ്റവും നല്ല അഭികാമ്യമായ കാര്യം. 40 വർഷം പാർട്ടിയിൽ പഴക്കമുള്ള ഒരു കോൺഗ്രസ് നേതാവാണ് എ തെങ്കപ്പനെന്നും ജില്ലയിലെ മുതിർന്ന നേതാക്കളുടെ വാക്കുകൾ പരിഗണിച്ചാണ് പുതിയ പട്ടികയിലെ അന്തിമ തീരുമാനം. കോൺഗ്രസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരെയും പാർട്ടിയിൽ വിട്ടുനിൽക്കുന്നവരെയും ചേർത്ത് പിടിക്കാൻ ഇനിയുള്ള നാളുകളിലും കഴിയുമെന്ന് പറഞ്ഞ വി കെ ശ്രീകണ്ഠൻ എ വിയുടെ പ്രസ്താവനകളെ പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു. യു ടി വി ന്യൂസ്, പാലക്കാട്.